എന്താ ഇത്? ഞാനാ ചന്ദ്ര. എന്താ അളപ്പ് എടുപ്പിക്കാ? ചന്ദ്ര, ഇതെന്തൊരു കോലാണ്! നീ പിശാചാ! ഇപ്പൊ പേടിച്ച് മനുഷ്യൻ അറ്റാക്ക് വന്ന് മരിച്ചാണ്. ഒച്ച വെക്കാതെ അളപ്പ് എടുപ്പിച്ച് കൊല്ലാനായിട്ടിരിക്കാ. നീ സമയത്തറിയാന്ന് അറിയോ നിനക്ക്? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഉറക്കമൊക്കെ ഉണ്ട്. കിടന്നാ എന്റെ മേക്കപ്പൊക്കെ പോവും. ഇതിങ്ങനെ ആക്കിയെടുക്കാനേ ഞാൻ ശ്രുതിക്ക് കൊടുത്തത് 5000 രൂപയാ. അത് മുതലാക്കണ്ടേ? എങ്കിൽ പുറത്തു പോയേക്ക്, അല്ലെങ്കിൽ റോട്ടിലിറങ്ങി നിക്ക്. പട്ടികൾ നിന്നെ കണ്ട് പേടിച്ച് സ്ഥലം വിട്ട് ഓടും. ഇവിടെ നിന്നെ പേടിപ്പിക്കാണ്ട് പോയി അങ്ങോട്ടെങ്കിലും. നിങ്ങക്ക് പേടിയല്ല, അസൂയ. എനിക്കിപ്പോ 20 വയസ്സ് കുറവുണ്ടല്ലോ, അതിന്റെ അസൂയ. ചന്ദ്രയെ വെള്ളിക്ക് പെയിന്റ് അടിച്ച തങ്കാവൂല. സൗന്ദര്യം പുറത്തല്ല, അകത്താ വേണ്ടേ. നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നിനി ഉറക്കം വരുമെന്ന് തോന്നണില്ല, അത്രക്ക് ഞാൻ പേടിച്ചു. ഏ, ഒന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നേ, നമുക്ക് അതൊന്നും പറഞ്ഞിരിക്കാം. എന്ത് പറയാനാ? അതൊന്നും പറഞ്ഞിരിക്കേണ്ട പ്രായമാണോ അത്? അത് നിങ്ങക്ക്, എനിക്കായിട്ടില്ല. എന്റെ മനുഷ്യ, സുധയുടെ കല്യാണത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാന്ന്. അവൻ കല്യാണ ദിവസം ഓടിപ്പോയതും അവനൊരു പെണ്ണ് പറ്റിച്ചു പോയതും അവന് നിശ്ചയിച്ച പെണ്ണിനെ സച്ചി കെട്ടിയതൊക്കെ പറയാനുള്ളൂ. ആ കല്യാണത്തെ കുറിച്ചല്ല, ഇപ്പൊ നടക്കാൻ പോകുന്ന കല്യാണത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നൊരു കാര്യം, നിങ്ങൾ ഈ പഴയ കഥകളൊന്നും പാടിക്കൊണ്ടിരിക്കരുത് കേട്ടോ. ഇതൊന്നും ശ്രുതിക്കറിയില്ല, അതറിഞ്ഞാ ഈ വിവാഹം മുടങ്ങും. ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ട് വേണോ? നാട്ടുകാർ പറഞ്ഞറിയില്ലേ? എന്ത് പ്രശ്നം വന്നാലും ഞാനിതിൽ തലയിടാൻ പോണില്ല. ആ, ഞാൻ നോക്കിക്കോളാം. ആ ശരി, അടുത്ത ദിവസം ഞാൻ അമ്മയെ കാണാൻ പോണ്ടു, നീയും കൂടെ പോരെ. എന്തിന്? എന്തിനാ അവരെ കാണുന്നേ? എടി, സുധയുടെ കല്യാണക്കാരെ അമ്മയോട് നേരിട്ട് പറയണ്ടേ? ആ, അത് നിങ്ങളെ എന്നാ മതി. നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ ആ വീട്ടിലേക്ക് പോകില്ലെന്ന് ശപഥം ചെയ്തതാ, അത് ഞാൻ തെറ്റിക്കില്ല. ഓ, ഒരമ്മ വന്നിരിക്കുന്നു. ഞാനൊരു ചായ ഉണ്ടാക്കി കുടിക്കട്ടെ, ഉറങ്ങാതെ രാവിലെ വരെ പിടിച്ചു നിൽക്കാനുള്ളതല്ലേ. എന്റെ പൊന്നോ.